Aliens. പത്രം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെട്ടും കൊലപാതകവും തന്നെ, ഇതല്ലാതെ വേറെ ഒരു വാർത്തയില്ലെന്നുള്ളത്. പത്രത്തിലേ അതാ അടക്കുന്ന. അടുത്തത്, ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം, ഭർത്താവ് റിമാൻഡിൽ, ശ്രീകാര്യം. ഒരു വശം തളർന്ന് വർഷങ്ങളായി കിടപ്പിലായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ്. ഇതെന്തൊരു രാജ്യമാണിത്? ഓ, അധികം താമസിയാതെ അങ്ങനെ എന്തെങ്കിലും വാർത്തയെ അപ്പുറത്തുനിന്ന് കേൾക്കും. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക. അതിനു മുമ്പേ അളിയൻ പോലീസുകാരനായ അളിയനെ കൊന്നു എന്നുള്ള വാർത്ത ഞാനൊന്നും പറയണ്ട. എന്റെ ക്ലീറ്റോ എന്തൊരു ബഹളവും വഴക്കുവാന്ന് നിങ്ങൾ വിചാരിച്ചത്? ഞാനൊരു കാര്യം പറയാം, അവന് പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് ഭാര്യയുടെ അടുത്തല്ല തീർക്കാനുള്ളത്. ഞാൻ എന്റെ പാർട്ടി ഓഫീസിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും നിന്നോട് വന്ന് ഞാൻ ആ ദേഷ്യം കാണിച്ചിട്ടുണ്ടോ? അപ്പൊ അവനാ പ്രശ്നം ഉണ്ടാക്കണെന്ന് വിചാരിച്ചിരിക്കുന്ന ക്ലീറ്റോ? പിന്നെ അല്ലാതെ ഇത് അവന്റെ പ്രശ്നം തന്നെയാണ്. ക്ലീറ്റോ സംഭവം എന്താന്ന് പറഞ്ഞു ഇന്നലത്തെ വഴക്കിന്റെ? ആ, അതാണ് രസം. അവളെന്തോ പുട്ടുപൊടി മേടിക്കാൻ പറഞ്ഞു, എന്താണ്ട് ഹരിതം എന്ന് പറഞ്ഞ എന്തോ കമ്പനിയുടെ പുട്ടുപൊടി മേടിക്കാൻ പറഞ്ഞു. ആ പുട്ടുപൊടി അവൻ മേടിച്ചിട്ട് വന്നത് മാറിപ്പോയി, വേറെ കമ്പനിയുടെ ആയിപ്പോയി. അതിനാണ് ഇന്നലെ ഉണ്ടായ വഴക്ക്. ഇനി അത് പറയട്ടെ, അവള് ആ പുട്ടുപൊടിയിലല്ല വേറെ പുട്ടുപൊടിയിൽ പുട്ടുണ്ടാക്കി വെച്ചു കൊടുത്ത് അവൻ പറയും അയ്യോ പുട്ട് പൊടിഞ്ഞു പോയി എന്ന് പറയും. പിന്നല്ലാതെ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന? അവനെ കൊണ്ട് എന്ത് കുഴപ്പമുണ്ട്? സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്നില്ലേ? നിങ്ങളെ പോലെയാണോ അവൻ? ഓഹോ, ഞാൻ സാധനം മേടിച്ചെന്നില്ലെങ്കിൽ എന്ത്? എന്നെ കൊണ്ട് നിനക്ക് ശല്യം ഒന്നുമില്ലല്ലോ. ആർക്കും ആരെ കൊണ്ടെങ്കിലും ഏറ്റവും ശല്യം അവനെ കൊണ്ടാണോ ശല്യം? രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ആ ചെറുക്കൻ വരുന്നത് വൈകുന്നേരം ആകുമ്പോഴാ. ഉച്ചയ്ക്ക് ഒരു നേരം ചോറുണ്ണാൻ വരും, മതിയല്ലോ. രാവിലെ ഇവിടുന്ന് ഇറങ്ങുമ്പോ അവൻ 4 കൈയാള് വേണം. ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നാൽ അവനെ പിന്നെ ആയെ പോലെയാണ് അവള്. ഇതൊക്കെ കുടുംബം നോക്കാത്ത കെട്ടിയന്മാരാണെങ്കിൽ പറയാം, പുട്ടുപൊടി മേടിച്ച കമ്പനി മാറിപ്പോയി എന്ന് പറഞ്ഞു അതിന് വഴക്ക്. അതിന് 2 ദിവസം മിണ്ടാതെ അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ചുമ്മാ അതൊന്നുമല്ല. ഈ പുട്ട് പൊടിഞ്ഞ് അവൻ തന്നെ പറയും പുട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവൻ അന്നത്തെ ഒരു ദിവസം മുഴുവൻ അന്നേരം വഴക്കുണ്ടാക്കുവാണെങ്കിൽ അതിന് ചോദിക്കുന്നതിന് ന്യായമുണ്ട്. ഈ പൊടി മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വഴക്കിടും? നീ ഇവിടെ എത്ര പ്രാവശ്യം എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അത് ശരിയായില്ല, ഈ പൊടി എന്തിനു വാങ്ങിച്ച് മറ്റത് മേടിച്ചില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പെണ്ണുങ്ങൾ ഓരോന്ന് കൈകാര്യം ചെയ്യണമെന്ന് അതിനതിൻ്റെ വശമുണ്ട്. അത് സ്വന്തം കാര്യം വരുമ്പോൾ അത് നിനക്ക് പ്രശ്നം. ഇപ്പൊ എന്റെ പെങ്ങളായപ്പോൾ നിനക്കത് എനിക്ക് ആരുടെയും പെങ്ങളായതിന്റെ ഒന്നും അല്ല. ആ ചെറുക്കന് സമാധാനം കൊടുക്കാത്തത് എന്താ? പറയും നാത്തും പോരാന്ന് പറയും. നിനക്ക് നിന്റെ ആങ്ങള, അമ്മയുടെ ആങ്ങളെ എല്ലാം കുറെ ചെറുക്കന്മാരുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, 2 ചെറുക്കന്മാരെയും കൂടെ ഇവിടെ ഒരു തൊട്ടിൽ കെട്ടിയിട്ട് അങ്ങ് ആട്ടി കുപ്പിപ്പാലും വായിൽ വെച്ച് കൊടുക്കുക. കുറെ ചെറുക്കന്മാർ കിടക്കുന്നു. കുപ്പിപ്പാല് വായിൽ വെച്ച് കൊടുക്കേണ്ടത് നിങ്ങളുടെ പെങ്ങക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്നതിന്. കുടുംബത്തിന് എല്ലാവരും വീട്ടില് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ വഴക്കും. പെങ്ങളോ ഞാനോ എന്തെങ്കിലും കാര്യത്തിന് വഴക്കുണ്ടാക്കി അതിന് കൃത്യമായ ഒരു കാരണം കാണും, അല്ലാതെ ഞങ്ങൾ വഴക്കുണ്ടാക്കാറില്ല കേട്ടോ. പിന്നെ മിണ്ടാതിരുന്ന പ്രശ്നം തീർന്നല്ലോ. ഇവിടെ വരാൻ പറ്റത്തില്ലെങ്കിൽ അന്ന് പറയണമായിരുന്നു. അത് എത്ര ദിവസത്തിന് മുമ്പ് പറഞ്ഞതാ? സ്റ്റേഷനിൽ പോയല്ലേ പറ്റുള്ളൂ. ഇന്നത്തെ ദിവസം സാറ് വൃത്തിയായിട്ട് ചെല്ലണമെന്ന് പറയാൻ പിന്നെ ഞാൻ എന്തിനാ? മറ്റുള്ളവരുടെ ആവശ്യത്തിനാണെങ്കിൽ എണ്ണിപ്പോ പോയേനല്ലോ. എടി ഞാൻ വരാൻ പറ്റും 2 ദിവസം മുമ്പേ പറഞ്ഞല്ലേ. 2 ദിവസത്തിന് മുമ്പാണ് പറയേണ്ടത്, അന്ന് പറയായിരുന്നല്ലേ ഏട്ടന്? അന്ന് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി വരുന്നത് ഞാൻ അറിയണം. ഏട്ടൻ എപ്പോഴും ഏട്ടൻ്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയും ഏട്ടൻ്റെ കൂട്ടുകാരും ഏട്ടൻ്റെ ബന്ധുക്കാരും അത് മാത്രം മതി. അവൾ എന്നോട് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞതാ കൊച്ചിൻ്റെ നൂലുകെട്ടിന് വരണം വരണമെന്ന്. എന്റെ ഏത് ബന്ധുവിന്റെ വീട്ടിലാണ് ഞാൻ പോകുന്നത്? എന്താവശ്യത്തിനാണ് ഞാൻ പോകുന്നത്? ഞാൻ സുരേഷ് എന്റെ ആവശ്യത്തിനൊക്കെ പോവല്ലോ, പോകത്തില്ലേ? അത് അന്നത്തെ ദിവസം ഫ്രീ ആയോണ്ടോ? അല്ല ഞാൻ മനഃപൂർവ്വം അതിനു വേണ്ടി. ചേച്ചിയുടെ ആവശ്യം വന്നാൽ പോവും, അമ്മയുടെ ആവശ്യം വന്നാൽ പോവും, എന്റെ ആവശ്യത്തിന് മാത്രമാണ് ഇവിടെ ഒരാൾ. അതിന് വേണ്ടി ഒന്നും ലീവ് എടുക്കാറില്ല. അത് സാഹചര്യം ഒത്തു വരുമ്പോ അവരോടൊപ്പം പോകും. അതിനായിട്ടല്ലേ ഏട്ടന് എന്റെ കാര്യങ്ങൾക്ക് ലീവ് എടുക്കത്തില്ലെന്ന് പറ. 2 ദിവസം മുമ്പ് പറഞ്ഞല്ലേടി നീ? എത്ര അതാ ഞാൻ പറഞ്ഞത് 2 ദിവസത്തിന് മുമ്പ് ആയിരുന്നില്ല പറയേണ്ടത്, നേരത്തെ പറയണായിരുന്നു. നേരത്തെ അറിയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലും വഴി കണ്ടേനല്ലോ. ഞാൻ വേറെ എന്തെങ്കിലും കൂട്ടുകാരനെ വിളിച്ചിട്ട് അവരോട് അങ്ങ് പോയേനെ. ഇന്ന് പോണം? ഇനി പോണില്ല. എല്ലാരും എല്ലാവരുടെയും കെട്ടിയവന്മാരായിട്ടാ വന്നത്. എന്നിട്ട് അനാഥപ്രദം പോലെ ഞാൻ കയറി ചെല്ലണം. എനിക്കിപ്പോ ഇതിങ്ങനെ ആയതുകൊണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് ഒരു തീരുമാനം എടുക്കാനാണ് 2 ദിവസം മുമ്പ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞപ്പോ സെക്കൻഡ് സ്പെഷ്യൽ ഡ്യൂട്ടി വന്ന സമയത്ത് തന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ് പ്രശ്നമാണെന്ന്. അപ്പൊ തുടങ്ങിയ കുഴപ്പമാണ് നീ. നീ അപ്പൊ തൊട്ട് എനിക്ക് സ്വസ്ഥത തരുന്നില്ല. എന്റെ വാക്കിന് എന്തെങ്കിലും ഒരു വില തന്ന ഏട്ടൻ. എന്ത് വില തരാത്ത നിനക്ക്? കൊണ്ടുപോകും നമ്മൾ അടിമയല്ലേ ഇവിടുത്തെ, പണിയും ചെയ്ത് ഇവിടെ കിടന്നാൽ മതിയല്ലോ. നീ പോ, നിന്റെ അടുത്ത് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി ഞാൻ പോണില്ല. അതിന്റെ പോകത്തെന്താ? പോണില്ല, ഇനി ഞാൻ പോണില്ല, ഒറ്റയ്ക്ക് ഞാൻ പോണില്ല, അത്ര തന്നെ. എല്ലായിടത്തും എന്നെ കൊണ്ട് നടക്കാൻ പറ്റുമോ? ഓ, എല്ലായിടത്തും എന്റെ കൂടെ വരുന്ന ഒരാള്. എന്തിനാ വരാത്തത്? എല്ലാത്തിനും ഞാൻ വരാറുണ്ട്. എന്റെ ഒന്ന് ബാലരാജന് വന്ന് അവിടെ പോയി മരം പോലെ നിൽക്കുകയും ചെയ്തേ. എൻ്റെ എൻ്റെ പരിചയക്കാർ ആരും ഇല്ലാത്തടത്ത് വരാൻ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുമല്ലോ. എന്നിട്ട് കുഴപ്പമില്ല പറഞ്ഞാൽ വന്നത്. ഇത് എന്ത് ചെയ്യുമെന്ന് പറയാം. ഒരു സ്റ്റേജ്, ഞാനൊരു ഉദ്യോഗസ്ഥനാണല്ലോ, എനിക്ക് സർക്കാർ ശമ്പളം തരുന്നതാണ്. അപ്പോൾ സർക്കാരിൻ്റെ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ സ്പെഷ്യൽ ഡ്യൂട്ടി പറഞ്ഞാൽ ഞാനത് ചെയ്തു കൊടുക്കണം. എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട് ഏട്ടനോട്, പറയുന്നില്ലല്ലോ ഞാൻ. എല്ലാ ഇപ്പൊ സ്പെഷ്യൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ഞാൻ വരാറുണ്ടല്ലോ. ഇത് എന്തൊരു ഏട്ടന് സ്പെഷ്യൽ ഡ്യൂട്ടി ഒക്കെ തന്നെയാണ് വലുത്. ഞാൻ എന്നും പറഞ്ഞില്ല, എത്ര ദിവസത്തിന് മുമ്പ് ഞാൻ ഏട്ടനോട് പറഞ്ഞതാ ഈ കാര്യം, ഏട്ടൻ കേട്ടില്ലല്ലോ. പ്രശ്നം ഇല്ലായിരുന്നല്ലേ? പ്രശ്നം ഇല്ലെങ്കിൽ ഏട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കി എടുക്കും. എന്റെ കൂടെ വരാൻ ഏട്ടന് താല്പര്യമില്ല, അങ്ങനെ തന്നെയാണ് പറയുന്നത്. പോ, ചെല്ല്, ഏട്ടന്റെ കാര്യങ്ങൾ വരെ നടക്കട്ടെ. ഒരു മനസമാനം തരത്തിലുള്ള വീട്ടില് ഞാൻ ഇറങ്ങണേ ഇല്ലേ? പറ്റാത്തോണ്ടാണല്ലോ നമ്മള്. എന്തായാലും അവൻ ഇട്ടിട്ട് പോയ അമ്മേ. എങ്ങനെയാ അവൻ വീട്ടിൽ വന്നിട്ട് വേണ്ടേ? അവന് സമാധാനം ഉണ്ടായിട്ട് വേണ്ടേ അവൻ വീട്ടിൽ കയറാൻ? വന്നില്ല അവൻ, അവൻ വന്നതുമില്ല പോയതും ഇല്ല. എനിക്ക് ഞാൻ ഫോണിൽ ഒരു 100 പ്രാവശ്യം വിളിച്ചു, അവൻ എടുക്കുന്നതും ഇല്ല. എന്താ ചെയ്യും? സമാധാനം ഇല്ലാത്ത ഒരു ജീവിതമാണല്ലോ. എനിക്ക് അതിന് അമ്മ കിടന്ന് വിഷമിച്ചിട്ട് എന്താ കാര്യം? അത് അവര് തീരുമാനിക്കും. അവര് കല്യാണം കഴിച്ച് ജീവിക്കണല്ലേ. കല്യാണം കഴിച്ച് ജീവിക്കുന്നെന്നും പറഞ്ഞ് നിന്റെ കൂടെ പറവിയല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അവൻ ഒരു സമാധാനവും കൊടുക്കുന്നില്ലെന്ന്. എന്റെ അമ്മ എന്റെ കൂടപ്പുറപ്പായതുകൊണ്ടാണ് ഞാൻ ക്ലീറ്റോനോട് സംസാരിച്ച്. ഇവളിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ക്ലീറ്റോ ഒന്ന് പോയി പറയാൻ പറഞ്ഞു. അതിന് ക്ലീറ്റോ അപ്പം എന്നോട് പറയണം, നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ അവന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ക്ലീറ്റോ എന്നോട് പറഞ്ഞു. ഞാൻ ആരോട് പോയി പറയാനാ? ഇന്ന് തന്നെ രാവിലെ ഒരു തുണിയെടുത്ത് കട്ടിലിട്ട് അതിന് തുടങ്ങി വഴക്ക്. തുണിയാ? ഓ, രാവിലെ ഒരു തോർത്ത് നനച്ച് കട്ടിലിട്ടെന്ന് പറഞ്ഞ് വഴക്ക്. അവർക്ക് അന്നേരത്ത് മാറ്റിയിട്ടാ പോരെ അത്. അപ്പം എല്ലാവരും ഈ ആണുങ്ങൾക്ക് ശ്രദ്ധയില്ലാതെ അതൊന്നും കാര്യമാക്കണ്ട അമ്മ, കാര്യമാക്കണ്ട. അത് സാരമില്ല അമ്മ. ഇനി ഈ വിഷമം വലിച്ചു കയറ്റി ഇനി വേറെ എന്തെങ്കിലും അസുഖം വരുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക്. ഞാൻ വലിച്ചു കയറ്റുന്നതാണ്, ഞാൻ പറ്റത്തുള്ളതാണ്. അവൻ വീട്ടിൽ കയറാൻ ഞാൻ അങ്ങനെ സഹിക്കും? അവന് ഒരു നേരം കഴിക്കാൻ വന്നില്ല എന്നല്ലേ ഉള്ളൂ, അതിന് അമ്മ വിഷമിക്കണ എന്തിനാ? അവളൊരു പെണ്ണല്ലേ, അവൾക്ക് സമാധാനം കൊടുത്തൂടെ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, അത് എന്നെ അങ്ങോട്ട് ഒക്കത്തൊന്നുമില്ല ഇത്. അപ്പം അവള് നോക്കുമ്പോഴേ അവളോട് ആരും അവനൊന്നും തിരിച്ചു പറയൂല, ഞാനും ഒന്നും പറയാൻ നിൽക്കാറില്ല. അമ്മയ്ക്കും അമ്മയെ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാൾ നിന്നിട്ടുള്ളൂ. അപ്പൊ അവള് നോക്കുമ്പോ അവൾക്ക് ആരെയും പേടിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ലാതെ ഇതിനിപ്പോ എന്താ പറയുന്നത്? അതിനിപ്പോ എന്താണ് ചെയ്യേണ്ടിയെന്നോ പറഞ്ഞ അവൻ തന്നെ തീരുമാനിക്കണം. അവന്റെ ഭാര്യയല്ലേ, നമ്മൾ ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാവും. അവനാണെങ്കിൽ അത് പറഞ്ഞ് അവളെ മനസ്സിലാക്കാതെ അവനൊന്നും മിണ്ടൂല, അവന് പേടിയായിരിക്കും. ഞാൻ എന്താ പറയാനാ? ഇവിടെ ചോദിക്കാനും പറയാനും കാരണവന്മാരില്ല, അതുകൊണ്ടാണ്. എൻ്റെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഇതിലൊരക്ഷരം ഇവിടെ ആരെങ്കിലും സംസാരിക്കുമായിരുന്ന, കമാന്നൊരക്ഷരം മിണ്ടുമായിരുന്ന. അതാണ് എൻ്റെ കഷ്ടം, എനിക്കുണ്ടായ കഷ്ടം. ഇനി അമ്മ വിഷമിക്കാതിരിക്കും, അതൊക്കെ പോട്ടെ, അതൊക്കെ ശരിയാവും. അവരുടെ വഴക്ക് അവരങ്ങ് തീർത്തോളൂ. ഇതൊരു വല്ലാത്തത് തന്നെ. നീ അവനെ വിളിച്ചായിരുന്നാ? ആരെ? കനകനെ വിളിച്ചായിരുന്നാന്ന്? എന്ത്? എന്തിനാ വിളിക്കുന്നതെന്നാ? എടി, ഇതൊക്കെ ആർക്കാ ഈ ഉണ്ടാക്കി വെക്കുന്നത്? ഉച്ചയ്ക്കുള്ളത് അവൻ അടച്ചു വെച്ചിരിക്കുന്നത്, ഇനിയിപ്പോ രാത്രി എന്തിനാ ഈ ഉണ്ടാക്കുന്നത്? അമ്മ, ആ സാധാരണ ഏട്ടനെ ഉച്ചക്കൊന്നും വിളിക്കാറില്ല, വന്ന് കഴിക്കാറാണ് പതിവ്. എടി, മണി 1, 2, 3 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സാധാരണഗതിയിൽ ഒന്ന് വിളിക്കണോ വേണ്ട? വിശപ്പില്ലായിരിക്കും, വിശപ്പുണ്ടെങ്കിൽ വന്ന് കഴിച്ചാൽ. വിശപ്പൊക്കെ തീർന്നല്ലോ? നീ കഴിച്ചല്ലോ. ഞാനെന്തിനാ നോക്കിയിരിക്കണത്? പിന്നെ ആര് നോക്കിയിരിക്കണോടി? എടി, മറുപടി പറയുന്നത് ആലോചിച്ച് വേണം പറയാനുള്ളത്. ഞാൻ കാര്യമായിട്ട് ഞാൻ അമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ? അമ്മ അമ്മക്ക് വിശക്കുന്നെങ്കിൽ അമ്മ പോയി കഴിക്കും. ആ, അവൻ കഴിക്കാത്തവരത് എനിക്ക് വേണ്ട, എല്ലാം കൂടെ എടുത്ത് വാഴക്കുഴി കളയാം. എന്താ കളയാന്ന് മറുപടി പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മേ, ഞാനും അമ്മയും തമ്മി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ എന്തിനാ അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്റെ കാര്യം വിട്. എടി, അവന് നീ ഒരു സമാധാനം കൊടുക്കുന്നുണ്ടോ? ഞാൻ ഇതെല്ലാം സഹിക്കാൻ തയ്യാറായി. ഞാൻ എന്ത് സമാധാനക്കാരെ ഇവിടെ കൊടുക്കാതിരിക്കുന്നത്? ആ, നീ വലിയ സമാധാനം കൊടുക്കുന്നുണ്ട്. നനഞ്ഞ തുണി കട്ടിലിലിട്ട് ലീവ് എടുത്തില്ല, പുട്ടുപടി മാറിപ്പോയി, ഇതൊക്കെ അല്ലേ അവൻ അങ്ങനെ പറഞ്ഞ് കാറ്ററിംഗ് ഇറങ്ങിപ്പോയത്. നനഞ്ഞ തുണി കട്ടിലിലിട്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നിനക്കൊന്നെടുത്ത് മാറ്റിയാ പോരെ, അത് കുളിച്ച ആളുകൾ അങ്ങോട്ട് എടുത്ത് മാറ്റിയിടണം. അയ്യോ അത് പറഞ്ഞത് ഇപ്പത്തെ ഞാൻ എന്തെങ്കിലും ഉള്ളത് അങ്ങോട്ട് വെട്ടി തുറന്ന് പറയും, അതെല്ലാവർക്കും പ്രശ്നമാണ്. ഓരോ വീട്ടിൽ ഇറങ്ങി അന്വേഷിച്ച് നോക്കണം, കള്ളും കുടിച്ചോണ്ട് വന്ന് അവിടെ ഉണ്ടാക്കുന്ന കോലങ്ങള്. അമ്മ രണ്ടു ദിവസം നിന്ന് നോക്കാം, അപ്പൊ അറിയാം മകന്റെ സ്വഭാവത്തിന്റെ വിശേഷം. അവന്റെ സ്വഭാവം ഇതായത് കൊണ്ട് നീ ഇങ്ങനെ ഇവിടെ കഴിഞ്ഞു പോണു, വേറെ വല്ലതും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ. അമ്മക്ക് എന്താണ് ഇപ്പം അമ്മയും മോനും കൂടെ ഇങ്ങനെ എന്റെ നെഞ്ചത്തോട്ട് പോന്നോ? മതി മതി, ആലോചിച്ച് സംസാരിക്കണം മറുപടികൾ. ഞാൻ കാര്യം പറഞ്ഞില്ലെന്നുള്ളത് വേണ്ട, മതി. അത് കൊള്ളാല്ല. മണി 10:30 കഴിഞ്ഞു. സാധാരണ 6 മണിക്ക് മുമ്പ് കയറി വരുന്നവനാവൻ. എന്താ താമസിക്കുന്നൊന്നും അന്വേഷിക്കണമെന്നുണ്ടോ? അതുമില്ല, അവൾ ഉച്ചയ്ക്കും കഴിച്ച് രാത്രി ഇനി ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത്. എന്നാ അവൻ അന്വേഷിക്കണ്ടേ, അവനെ ഒന്ന് എന്തെങ്കിലും കഴിച്ചാ? കഴിച്ചില്ലേ? അതെങ്ങനെയാ വീട്ടിൽ നിന്ന് ഓരോന്ന് പഠിപ്പിച്ചില്ലേ ഇങ്ങോട്ട് വിടുന്നത്? അതല്ലേ ശീലിക്കത്തുള്ളൂ. ചൊട്ടയിലെ ശീലം ചുടല വരെ. ഇനി എത്ര പറഞ്ഞു കൊടുത്താലും ഈ കൊച്ചിൻ്റെ മുഖത്ത് തലയിലൊന്നും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ എന്താ കണ്ടില്ലേ, അയ്യോ നോക്കിക്കൊണ്ടെങ്കിൽ ഇരിക്കുകയായി. എന്തിനു നോക്കുന്ന, ഏതിനു നോക്കുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദൈവമേ, വേറെ ഓതി 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 ഞാൻ മടുത്ത്. പെണ്ണുങ്ങളാണ് ആണുങ്ങൾക്ക് സമാധാനം കൊടുക്കേണ്ടതെന്ന് എവിടാ? ദൈവമേ, എൻ്റെ ചെറുക്കനെ കാണുന്നില്ലല്ലോ. പറഞ്ഞാലെന്ത് വന്ന് കയറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എത്രയായാലും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പിന്നെ ഞാനെന്തോ ചെയ്യാനാ? മക്കളെ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? കണ്ടില്ലേ അവന്റെ മനസ്സ് വിഷമിച്ച് അവൻ കയറി പോയതറിയാമോ? പെറ്റതള്ളക്കെ മക്കളുടെ വേദന അറിയാനൊക്കത്തുള്ളൂ. അവന്റെ മനസ്സെരിയോ? ഇപ്പൊ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അതുപോലെയാണ്. വല്ല കുലുക്കോണ്ടാന്ന് നോക്കിയേ. ഓ തേക്കണ വിട്ടു അമ്മ ചവിട്ടിച്ചുള്ള പോക്ക് കണ്ടില്ലയോ? ഈ അമ്മക്ക് ഇത് എന്തിൻ്റെ അസുഖമാണ്? നേരം വെളുത്തപ്പത്തോട് തുടങ്ങിയതാ എൻ്റെ പുറകെ നടന്ന് ചീത്ത വിളിക്കാനായിട്ട്. എന്തൊക്കെ അനാവശ്യമെന്നറിയാം വിളിച്ചു കൂവണത്. എനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കി വെക്കാനേ പറ്റുള്ളൂ, ആരുടെയും വായിലോട്ട് ഉരുട്ടി കൊടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഏട്ടന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരാത്തതിന് ഞാനെന്ത് വിളിച്ച്? വിശപ്പുള്ളവർ വന്ന് കഴിക്കും. അങ്ങനെ എന്തൊക്കെയാ പറയണത്? ഞാൻ സമാധാനം കൊടുക്കുന്നില്ലെന്ന്. ഞാൻ ആർക്കാ സമാധാനം കൊടുക്കാത്തത്? വീട്ടുകാരെ പഠിപ്പിച്ച് വിട്ടതിന്റെ കുഴപ്പമാണ്, അതാണ് ഇതാണ്. ഏട്ടൻ കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ചെവിയിൽ എന്താ വല്ലതും കയറ്റി വെച്ചിട്ടുണ്ടാ? അമ്മ ഒരു വഴിക്ക്, മകൻ ഒരു വഴിക്ക്, ഇടയിൽ കിടന്ന് ഞാനാണ് വലയണം. മതിയായി മനുഷ്യര്. ക്ലീറ്റസിന്റെ പെങ്ങളല്ലേ, അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലാതെ എന്നെ കൊണ്ടൊന്നും നോക്കത്തില്ല. അവൻ വീട്ടിലും കയറാറില്ല. എന്തോടി? ഒന്നുമില്ല, ചേച്ചിനെ പുറത്ത് കാണാത്തോണ്ട് എവിടെയാ നോക്കാൻ വേണ്ടി വന്നു. ഞാൻ പോണു. നിക്ക്, നിന്നെ നീ അവിടെ എന്തുവാ പ്രശ്നം? എന്താ അവിടെ എന്ത് പ്രശ്നം? അവിടെ പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല ചേച്ചി, അവിടെ പ്രശ്നമൊന്നുമില്ല. കേട്ടെന്ന് തോന്നുന്നു. കേക്കട്ടു, ഞാൻ പെറ്റതാ. എന്റെ ചേർക്കാൻ വീട്ടിൽ കയറായിരുന്ന എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യും? എനിക്കും ഒരു സമാധാനമില്ല, അവനും ഒരു സമാധാനമില്ല. അതിന് അമ്മ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താ കാര്യം? ഞാൻ ഇപ്പൊ എന്താണ് ഇറങ്ങി പോണോ? ആ തുടങ്ങി. അവിടെ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. കാര്യം പറയാ എന്ത് കരയാൻ എന്ത് ചെയ്യാൻ? അമ്മ എന്തൊക്കെയായിട്ടാ എന്നെ പറ്റിട്ട് പറയുന്നത്? അമ്മ ഒരു നിസാര കാര്യങ്ങൾക്കൊക്കെ എന്നോട് വഴക്കിട്ടുകൊണ്ടിരിക്കുക. ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ ചെയ്തു തരുന്നില്ലേ? ഞാൻ കാരണമാണ് ഏട്ടൻ ഇതെല്ലാം ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞത്. ഏട്ടന് തിരക്കുണ്ടായിട്ടല്ലേ ഏട്ടൻ വരാഞ്ഞത്? എന്നിട്ട് അമ്മ പറയാ ഞാൻ ഏട്ടന് സമാധാനം കൊടുക്കാഞ്ഞിട്ട് ഏട്ടൻ വരാത്തത്. കൂത്തോട്ടനും പിടിച്ചതിനൊക്കെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് തട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ നേരത്തെ ചേച്ചിയുടെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മ ചേച്ചിയുടെ അടുത്ത് നിന്ന് എന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് എന്തെങ്കിലും പറയാൻ ആരോ ഉള്ളത്? എനിക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ ഏട്ടനോടല്ലാതെ ഞാൻ പിന്നെ ആരോട് പോയി പറയും? അതിന് അമ്മ വളച്ചൊടിച്ച് വേറെ വഴിക്ക് കൊണ്ടുപോവുക. ആരെങ്കിലും കേട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്നെ പറ്റിയിട്ടല്ലേ അവർ തെറ്റായിട്ട് വിചാരിക്കുള്ളൂ. എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. നല്ല ആളാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തമ്മിലൊക്കെ പറഞ്ഞു തീർന്നാൽ പോരെ. എന്തിനാണ് എൻ്റെ ഇടയിൽ കിടന്നത് നീ? അയ്യേ, കഴിക്കാതിരിക്കുന്നതാണോ വേണ്ടത്? കഴിക്കണ്ടേ നമ്മള്? ഏട്ടൻ കഴിക്കാൻ വന്നില്ലല്ലോ ഇന്നലെ. ഞാൻ ഇന്നലെ വേറെ ഒന്നും എനിക്കറിയാം ഏട്ടാ, ഏട്ടന് തിരക്ക് ഉണ്ടാവും, ലീവ് എടുക്കാൻ പറ്റത്തില്ലെന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഏട്ടൻ എന്നോട് സമ്മതിച്ചല്ലേ അവളുടെ കൊച്ചിൻ്റെ നൂലുകെട്ടിന് വരാന്ന്? പെട്ടെന്ന് വരത്തില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് സങ്കടവും ദേഷ്യം വന്നോണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മള് വഴക്കിടുമ്പോഴൊക്കെ പെട്ടെന്ന് മാറത്തില്ലേ? അമ്മ എന്തിനാ അതിലൊക്കെ കയറി ഇടപെടുന്നത്? അമ്മയല്ലേ, വയസ്സായ ആൾക്കാരമ്മ അങ്ങനെയൊക്കെ പറയാം. നീ കാര്യമാക്കണ്ടത് പോട്ടെ, നമ്മള് കൂട്ടല്ലേ? എന്ത് ഞാൻ വിട്ടുമല്ലോ അമ്പാടോ. ഓ പിന്നെ ഇതെന്ത് മീ? അത് മീ തന്നെ അത് ഉരുളടാ. പിന്നെ വേണ്ട, അമ്മ പറയണേ ഞാൻ വെക്കണ ഒന്നും കൊള്ളൂല. എന്ത് ടേസ്റ്റ് ഇത്? എന്റെ ലില്ലിക്കുട്ടി വെക്കണ ടേസ്റ്റ് ആർക്കുണ്ട് ഇവിടെ? ഈ അമ്മയൊന്നും വെക്കണ വായിക്കുള്ളൂ. അത്യം പറഞ്ഞ അമ്മയൊക്കെ ഉപ്പും മുളകൊക്കെ കൂടുതല. പിന്നെ ഞാൻ കൊള്ളാന്ന് വെറുതെ ആണല്ലേ? അടിപൊളി. ഇതെന്ത് ഉമ്പൂ? അയ്യോ, എടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച് തീരുന്നതല്ലേ ഉള്ളൂ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നിൻ്റെ വിഷം എനിക്ക് മനസ്സിലായി. അപ്പം എന്താണ് ഞാനൊന്നും മിണ്ടാങ്ങിരുന്നു. കരയല്ലേ നീ? മാമ കണ്ടോ കഴിക്കാം. ഞാൻ ഉച്ചയ്ക്ക് പോണില്ല. ഇനി ഏട്ടൻ പോവായിരുന്നു അമ്മ പറയും ഞാൻ വിടാഞ്ഞിട്ടാന്ന് പറയും. അതൊന്നുമില്ല, അമ്മയ്ക്ക് സന്തോഷമാകുള്ളൂ. എന്താ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഞാൻ അത് പറ്റൂല. പിടിച്ച രാവിലെ ഒന്നും കഴിക്കാതിരിക്കുക, വല്ല കാര്യമുണ്ട്. അതൊക്കെ അമ്മ പറയണത് കാര്യമാക്കണ്ട നമ്മള് കേട്ടാ. ചോറ് സ്പെഷ്യലാണ്, എൻ്റെ ലില്ലി കൊച്ചു വെച്ചാണ്. തോടെ വൃത്തിയോടെ വലിയ തവിയൊക്കെ എടുത്തോടെ. ഇതാണ് കിടല സാധനം. ഇത് കാബേജ് തോരനാണ്. ഇത് പ്രത്യേക തരത്തിൽ നമ്മൾ പാചകം ചെയ്താണ്. നീ കഴിച്ചു നോക്കിയത്, കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞ എന്ത് ടേസ്റ്റ് ആണ് ഇത്. ഇന്നല്ലേ ഉച്ചയ്ക്ക് ഓടി പിടിച്ച് ഞാൻ വരണത്. ഞാനെൻ്റെ ഏട്ടൻ എന്തും വെച്ചോളം പോയി തന്നെ. അമ്മ ഈ വല്ലപ്പോഴും വന്നിട്ട് ഇങ്ങനെ ഭരിപ്പിക്കണേ എന്തിനാ? അത് വല്ലപ്പോഴും വരുമ്പോ അങ്ങനെയൊക്കെ പറയും, നമ്മളത് കാര്യമാക്കണ്ട. എനിക്കറിയില്ല, നീ ഒരു മര്യാദ വേണ്ടേ, ഒരു പരസ്പര ബഹുമാനം വേണ്ടേ? ഓ അയ്യോ ദൈവമേ, ആരായണം. എന്താണ് ഇത്? നീ ഒന്ന് പോന്നില്ലേ? ആ, ഇനി ഉച്ചയ്ക്ക് ശേഷം പോകണ്ടെന്ന് വെച്ചു. അതെന്ത്? കുറച്ചു നേരം അവളെടുത്തിരിക്കാം. അവളാ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അമ്മ ചുമ്മാ ഓരോ കാര്യത്തിന് എന്തൊക്കെയാ അവളെ കുറ്റപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ ഓരോ ഞാനും അവള് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മളങ്ങ് തീർത്തോളും. അമ്മ അതിനകത്തോടെ അവിടെ ഉണ്ടാകും. അല്ല, അപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പം സ്നേഹത്തിലായ? പിന്നെ ഞങ്ങൾ എന്ത് പണക്കാം. എടാ, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായാലും എനിക്കത് മതി. പിന്നെ എൻ്റെ കൂടെ ഉള്ള പ്രശ്നം 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കൊള്ളും. എടാ, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഇവളുമാരുടെ പ്രശ്നം.